നമസ്കാരം എല്ലാവർക്കും ഈഗിൾസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഏറ്റവും അടുത്തിടയ്ക്ക് വിളിച്ചിട്ടുള്ള IRB കമാൻഡോ വിങ്ങിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ PSC വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പല യൂട്യൂബ് ചാനലിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഴുവൻ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിട്ട് അതുപോലെ തന്നെ നമ്മുടെ പരസ്യങ്ങൾ പറയുകയാണ്. നമ്മൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുമ്പോൾ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ 12th പ്ലിംസിൻ്റെ ക്ലാസ്സുകളും അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന IRB സ്പെഷ്യൽ, ഈ പറയുന്ന സ്പെഷ്യൽ വിങ്ങിലേക്ക്, കമാൻഡോ വിങ്ങിലേക്കുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും അടുത്ത ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. മാസം മന്ത്ലി 300 രൂപ മാത്രം ഫീസുള്ള കോഴ്സുകളായിരിക്കും ഇത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതിയാകും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IRB റിക്രൂട്ട്മെൻ്റ് ആണ്. പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പല പല സംശയങ്ങളുമുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്, PSC ആണോ നടത്തുന്നത്, അങ്ങനെയുള്ള സംശയങ്ങളാണ്. ഇതിൻ്റെ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞുപോയി, എന്നാലും കുറേ ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ ചെയ്ത പല വീഡിയോയും താഴെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയയൊക്കെ നിങ്ങൾക്കറിയാം, 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഈ പറയുന്ന ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് പല ആളുകളും ഈ വീഡിയോ കാണാതിരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളും ചിലപ്പോൾ PSC ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരോടൊക്കെ ഇത്തരത്തിലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധ്യതയുണ്ട്, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അവരടുത്ത് കൂടി ഒന്ന് പറയാം. ഇനി 18 മുതൽ 22 വയസ്സുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th ക്ലാസ് SLC യോഗ്യതയാണ് എന്ന് നമുക്കറിയാം. SLC യോഗ്യതയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ പല ആളുകളും IRB ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്നൊരു കോമൺ സംശയം, ആദ്യം പ്രിലിംസ് ഉണ്ടാകുമോ അതോ ആദ്യം ടെസ്റ്റാണോ എന്നൊക്കെയുള്ളതാണ്. ഇത് നമ്മുടെ PSC ആണ് ഈ എക്സാം നടത്തുന്നതെങ്കിലും കറക്റ്റ് PSC ആണ് ഈ എക്സാം നടത്തുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണുള്ളത്. PSC അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ആക്ച്വലി ഈ IRB എന്ന് പറയുന്ന എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് എന്ന് പറയുന്നൊരു സാധ്യത വിദൂര സാധ്യത മാത്രമാണ്. എന്നാലും ഇല്ലെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മുടെ ഒരു കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് പ്രിലിംസ് കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 75% മാർക്കും നമ്മളീ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതും 25% മാർക്ക് മാത്രമാണ് റിട്ടേൺ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് 100 മാർക്കിൻ്റെ എക്സാമാണ് അല്ലെങ്കിൽ 100 മാർക്കാണ് ഇത് മൊത്തത്തിലുള്ളതെങ്കിൽ അതിൽ 75% മാർക്കും ഫിസിക്കലിന് കിട്ടുന്നതും ബാക്കി 25% മാത്രമാണ് റിട്ടേൺ ടെസ്റ്റിനുള്ളത്. അതായത് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫിസിക്കലിന് വേണ്ടി തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. റിട്ടേൺ ടെസ്റ്റ് മിക്കവാറും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലാണെങ്കിൽ ആദ്യം എൻട്രൻസ് ആയിരിക്കും ഉണ്ടാവുക. എൻട്രൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, 5 കിലോമീറ്റർ ആണ് നിങ്ങൾ ഓടേണ്ടത്. 25 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ കവർ ചെയ്യണം. മിക്കവാറും ആദ്യം എൻട്രൻസ് തന്നെ, മിക്കവാറും അല്ല ഉറപ്പാണ്, 5 കിലോമീറ്റർ എൻട്രൻസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും മിക്കവാറും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഫിസിക്കൽ എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സാധാരണ സ്ട്രക്ചർ. അങ്ങനെയാണ്, അങ്ങനെ തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക. റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഈ IRB ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് റിട്ടേൺ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് തന്നെയായിരിക്കും പോകുന്നത്. സിലബസ് പഴയ IRB സിലബസ് തന്നെയായിരിക്കും ഇതിനകത്ത് വരാനുള്ളതെന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ അറിയാൻ കഴിയുന്നത്. ഇനി ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫിസിക്കൽ ടെസ്റ്റ് ആണെന്ന് പറയുമ്പോഴും റിട്ടേൺ ടെസ്റ്റിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ IRB നമുക്കറിയാം അത്രയധികം ആളുകൾ അപ്ലൈ ചെയ്യുന്നൊരു പോസ്റ്റൊന്നും അല്ലായിരുന്നു. ഒരുപാട് എണ്ണം എന്നാലും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നാലും ഇത്രയും അധികം ആളുകളൊന്നും IRB വേണ്ടി കഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ ഇത്തവണ IRB അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടെസ്റ്റിലും കോംപ്ലിക്കേഷൻ അല്ലെ, കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആളുകളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം കൂടാനുണ്ട്. നേരത്തെ നമ്മൾ പറയും റിട്ടേൺ ടെസ്റ്റ് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി, അത്യാവശ്യം GK ഉണ്ടാക്കി പാസ്സാവും എന്നൊക്കെ പറയുമായിരുന്നു. ഇനി മുതൽ അതല്ല സാഹചര്യം. അത്യാവശ്യം റിട്ടേൺ കൂടി പാസ്സായാൽ മാത്രം, റിട്ടേൺ കൂടി നിങ്ങൾ സ്കോർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് IRB എക്സാം പാസ്സാവും. അതുകൊണ്ട് ഫിസിക്കലിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക. റിട്ടേണും അതുപോലെ തന്നെ ഫിസിക്കലിനും ഒരേ രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് IRB പാസ്സാവാൻ പറ്റും. ഇനി IRB ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, ആദ്യം മിക്കവാറും എൻട്രൻസ് ആയിരിക്കും. അത് 5 കിലോമീറ്റർ ആണ് നിങ്ങൾ ഓടേണ്ടത്. അതിന് 25 മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് അടുത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് റിട്ടേൺ എക്സാമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, റിട്ടേൺ എക്സാം എഴുതി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. അതിനുശേഷമായിരിക്കും നിങ്ങൾ ഒരു ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോവുക. ആ ഫിസിക്കൽ ടെസ്റ്റിന് നമ്മുടെ കേരള പോലീസ്, നമ്മുടെ ഈ KAP പോലെയുള്ള സിവിൽ യൂണിഫോം തസ്തികകളിലേക്ക് കേരള PSC നടത്തുന്ന അതേ കാറ്റഗറി, അതേ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണുള്ളത്. 8 ഇവൻറ്റുകളാണ് നിങ്ങൾക്കുള്ളത്. ആ 8 ഇവൻറ്റുകളിൽ 5 ഇവൻറ്റുകളാണ് നിങ്ങൾ പാസ്സാകേണ്ടത്.
കാണുന്നത്. ഇവന്റുകൾ എന്ന് പറയുമ്പോൾ 100 മീറ്റർ ഓട്ടമുണ്ട്, അതുപോലെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഷോട്ട് പുട്ട് ഉണ്ട്, ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്, അതുപോലെ തന്നെ റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, പുള്ളപ്പ് ഉണ്ട്. 1500 മീറ്റർ സാധാരണ 8 ഇവന്റ് തന്നെയാണ്. ഈ എന്താണ് നമ്മുടെ മറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ യൂണിഫോം തസ്തികകളിലും IRB തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ 100 മീറ്റർ നമ്മൾ ഇപ്പോൾ യൂണിഫോം തസ്തികയിലാണ്, 100 മീറ്റർ 14 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ പാസ്സായാൽ മാത്രം മതി. അത് നിങ്ങൾ 14 സെക്കൻഡ് പകരം 13 സെക്കൻഡ് കൊണ്ട് പാസ്സാവുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രൈറ്റീരിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ IRB ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഈ ഫിനിഷ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഏതിനെടുക്കുന്ന സമയം, ഇപ്പം നിങ്ങൾ ഷോർട്ട് പുട്ട് എറിയുന്ന ദൂരം കൂടുതലാണ്, ഇപ്പോൾ നമുക്ക് ഇത്ര ദൂരം എറിഞ്ഞാൽ മതിയായിരുന്നു, അതിലും കുറച്ചുകൂടി അധികം ദൂരം നിങ്ങൾ എറിയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ എന്താണ് റോപ്പ് ക്ലൈംബ് ചെയ്യുകയാണ്, റോപ്പ് ക്ലൈംബിന് ഇത്ര ദൂരമാണ് നിങ്ങൾക്ക് ക്ലൈംബ് ചെയ്യേണ്ടത്, അതിന് പകരം നിങ്ങൾ ഒരു മീറ്റർ കൂടെ മുകളിലേക്ക് കയറിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെല്ലാം എക്സ്ട്രാ സ്റ്റാറുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഈ പറയുന്ന ഒരു സമയം, ഇപ്പോൾ 100 മീറ്റർ 14 സെക്കൻഡ് കൂടെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഒരു സ്റ്റാർ നിങ്ങൾ ഓരോ ഇവൻറ്റിനും സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. 8-ൽ 5 ഇവൻറ്റ് നിങ്ങൾ ഒരു സ്റ്റാർ റേറ്റിംഗ് കിട്ടണം, അതായത് അവർ പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ. അപ്പം 14 സെക്കൻഡ് ഓടണം, അതുപോലെ ഹൈ ജമ്പ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ലോങ് ജമ്പ് ആണെങ്കിൽ ഹൈ ജമ്പ് പറയുന്നത് 132.2 സെൻറ്റിമീറ്റർ ആണ്, അതായത് 1.32 മീറ്റർ ആണ്. നിങ്ങൾ 1.32 മീറ്റർ ആണെങ്കിൽ അത് കറക്റ്റ് നിങ്ങൾ പാസ് ചെയ്യുന്ന ഒരു ദൂരമാണ് അല്ലേ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലോങ് ജമ്പ് നിങ്ങളടുത്ത് പറയുന്നത് 457 സെൻറ്റിമീറ്റർ ആണ്, അതായത് 4.57 മീറ്റർ ആണ്. നിങ്ങൾ അതിനപ്പുറത്തേക്ക് പോവുകയാണ്, ഇപ്പോൾ അതിനപ്പുറത്തേക്കുള്ളൊരു ദൂരം നിങ്ങൾ ലോങ് ജമ്പിൽ ചാടി പോവുകയാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു എക്സ്ട്രാ സ്റ്റാർ കിട്ടും. അത് 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോർമലാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ എടുക്കുന്ന സമയം അല്ലെങ്കിൽ കൂടുതൽ എടുക്കുന്ന ദൂരം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 1 സ്റ്റാർ ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, 100 മീറ്റർ ഓടുന്നതിന് സാധാരണ നിങ്ങൾ 14 സെക്കൻഡാണ്, 14 സെക്കൻഡിലാണ് നിങ്ങൾ ഫിനിഷ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 സ്റ്റാർ ആയിരിക്കും കിട്ടുന്നത്. പകരം 13 സെക്കൻഡിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റാർ ആണ് കിട്ടുന്നത്. ഇനി 12 സെക്കൻഡിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ ആയിരിക്കും കിട്ടുന്നത്. എന്താണ് ഈ സ്റ്റാർ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സ്റ്റാറിന് 3 മാർക്കും 2 സ്റ്റാറിന് 5 മാർക്കും 3 സ്റ്റാറിന് 6 മാർക്കുമാണുള്ളത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 5 ഇവൻറ്റിൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 5 ഇവൻറ്റിലും സ്റ്റാർ നമുക്ക് എടുക്കാൻ, 3 സ്റ്റാർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും 3 ഇവൻറ്റിലാണ് നമുക്ക് എക്സ്ട്രാ സ്കോർ ചെയ്ത് തരാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ 5 ഇവൻറ്റ് സാധാരണ നിങ്ങൾ അവർ പറയുന്ന ക്രൈറ്റീരിയയിലാണ് പോകുന്നതെങ്കിൽ 5×3 15 കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളൊരു 3 ഇവൻറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു 3 ഇവൻറ്റ് നിങ്ങൾ എക്സ്ട്രാ സ്റ്റാർ എടുത്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 3×3 9 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കയറി വരും. അതായത് 3 ഇവൻറ്റിൻ്റെ സ്റ്റാർ അധികം എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ, 5 ഇവൻറ്റിനും 3 സ്റ്റാർ ഒന്നും കിട്ടത്തില്ല, 3 ഇവൻറ്റിന് മാത്രം എക്സ്ട്രാ സ്റ്റാർ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് ചുമ്മാ പ്രാക്ടീസ് ചെയ്യുകയല്ല, പകരം കൂടുതൽ പെർഫോമൻസിലേക്ക് വരിക. അപ്പോൾ 100 മീറ്റർ നിങ്ങൾ 14 സെക്കൻഡിന് പകരം 13 സെക്കൻഡിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കിന് പകരം 5 മാർക്ക് എന്ന് കിട്ടും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റ്. ചുമ്മാ പോയി പാസ്സാകാം, അല്ല പാസ്സാകാൻ എല്ലാവർക്കും പറ്റും, ചില 14 സെക്കൻഡായി പറയുന്ന സമയത്ത് മിക്കവാറും നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് 14 സെക്കൻഡ് പാസ്സാകും. പകരം നിങ്ങൾ 13 സെക്കൻഡോ അല്ലെങ്കിൽ നിങ്ങൾ ടൈം നിങ്ങൾ കൂടുതൽ കീപ്പപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ദൂരം ഓടിയെടുക്കാൻ പറ്റുന്നെങ്കിൽ കൂടുതൽ സമയത്ത് നിങ്ങൾ എത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് എന്താ അതിന് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇവിടെ റിട്ടേൺ ടെസ്റ്റിനല്ല പ്രാധാന്യം കൂടുതൽ, ഫിസിക്കൽ ടെസ്റ്റിനാണ്. അവിടെ നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ചാൻസ് കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ നമുക്ക് മറ്റ് ടെസ്റ്റുകൾ, ഈ പറയുന്ന യൂണിഫോം ടെസ്റ്റുകളിലാണെങ്കിലും റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ ഏജിനാണെങ്കിലും ചില ഇവൻറ്റുകളിലൊക്കെ ആണെങ്കിലും ചെറിയ റിലാക്സേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റിലാക്സേഷൻ ഒരു ഇവൻറ്റിനും ഇല്ല. എല്ലാവരും യുണീക്കായിട്ട് ഈ പറയുന്ന സമയത്ത് തന്നെ ക്ലിയർ ആവണം. പ്രത്യേകിച്ച് കൺസിഡറേഷനൊന്നും ഒരു വ്യക്തിക്കും ലഭിക്കുന്നതല്ല. ഇതുപോലെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇത് നിങ്ങളുകൂടി അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 18 മാസത്തെ ട്രെയിനിങ് ആണ് IRB ഉള്ളത്. IRB ഉള്ളത് മൊത്തം 18 മാസത്തെ ട്രെയിനിങ് ആണുള്ളത്. അതിൽ 9 മാസം ഒന്നുകിൽ നമ്മുടെ സംസ്ഥാനത്തോ സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും നമ്മുടെ സാധാരണ ട്രെയിനിങ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഒരു 9 മാസം ഉണ്ടാകുന്നത്, ഒന്നുകിൽ അത് NSC കീഴിലോ അല്ലെങ്കിൽ CRP പോലെയുള്ള ഈ കമാൻഡോ വിങ്ങൾ ഇത്തരത്തിലുള്ള ഫോഴ്സുകളുടെ കൂടെ ആയിരിക്കും 2 ട്രെയിൻ ഉണ്ടാകുക. മൊത്തം നിങ്ങൾക്ക് 18 മാസത്തെ ട്രെയിനിങ് ആണ് ഈ പറയുന്ന IRB നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 മാസത്തെ ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുക. പിന്നീട് വരുന്നത് 10 മാസം, ഈ പറയുന്ന 10 മാസം 10 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ വിങ്ങിൽ, അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സാധാരണ റെഗുലർ വിങ്ങിലേക്ക് മാറാനുള്ളൊരു ഓപ്ഷൻ കൂടി ഈ IRB എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്.
പിന്നെ മറ്റൊരു കാര്യം IRB പോലുള്ള തസ്തികകളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സാലറിയാണ്. ബേസിക് പേ 31000 രൂപയാണ് പറയുന്നതെങ്കിലും ഈ നമ്മുടെ സാലറിയുടെ 60% ഇവർക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഈ IRB മറ്റ് സാധാരണ വിംഗിലെ 2000 രൂപയ്ക്കാണ് യൂണിഫോം അലവൻസ് ആയിട്ട് വരുന്നതെങ്കിലും ഈ സ്പെഷ്യൽ വിംഗിലേക്ക് എനിക്ക് തോന്നുന്നു 10000 രൂപയ്ക്ക് അധികം 10000 രൂപയ്ക്ക് അടുത്തോളം ഈ പറയുന്ന യൂണിഫോം അലവൻസ് ആയിട്ട് വരുന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ കാണുന്നത് 199 വേക്കൻസി ഉണ്ടെന്നാണ് നോട്ടിഫിക്കേഷനിൽ കാണുന്നത്. പക്ഷേ ആക്ച്വലി അതല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു 500+ ഏറ്റവും കുറഞ്ഞത് 500-ലധികം വേക്കൻസി എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ തവണ 699 പേരെ ഈ പറയുന്ന IRB സ്പെഷ്യൽ വിംഗിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഏകദേശം മിക്കവാറും അത്രയും തന്നെ ഉണ്ടാവും. പല ആളുകളും എണ്ണം കുറവാണ്, 190 ഉള്ളൂ, 200 ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് പലരും പഠിക്കുന്നില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പഠിക്കുന്നില്ല, കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പല ആളുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ ദയവേ നിങ്ങൾ ചെയ്യരുത്, ഇത്രയും വേക്കൻസി ഉള്ള മറ്റൊരു എക്സാം ഇല്ല 18 വയസ്സ് മുതൽ. അതുപോലെ തന്നെ ഈ അറിയാം, ഈ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന ആളുകളുടെ എണ്ണം, പഠിക്കുന്ന ആളുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് IRB പാസ്സാവാം. IRB പാസ്സാവാനായിട്ട് ഫിസിക്കലി മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ പോരാ, നന്നായിട്ട് റിട്ടേൺ വേണ്ടി കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ IRB വേണ്ടി നമ്മൾ ഈ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള കോച്ചിങ് കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആൾറെഡി കുറേ കുട്ടികൾ നമ്മുടെ ഫിസിക്കലിന് കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തന്നെ നേരത്തെ ആ ഒരു നമ്പർ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ IRB കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക് യു.